ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഞാനിന്ന് പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ഈഗോനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ സർവേശ്വരനോട് നന്ദി പറയണം. മറവി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ആക്കി കളയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലെങ്കിൽ എത്രയോ കൊലപാതകങ്ങളും അല്ലെങ്കിൽ എത്ര എത്രയോ നാശനഷ്ടങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മൾ ആദ്യം നന്ദി പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾ ഓർമ്മിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറക്കാനും കഴിവ് തന്നെ. പിന്നെ അതുപോലെ തന്നെ കോംപ്ലക്സ്. നമുക്ക് ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് വരുന്നത്? ഈഗോ. മറ്റൊരുത്തൻ നമ്മുടെ നിലവാരത്തിലുണ്ടായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയൊരാളായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ലൊരു സെറ്റപ്പായി എന്ന് വിചാരിക്കാം. അപ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി, അയ്യോ അവൻ നല്ല സെറ്റപ്പായാലും അല്ലെങ്കിൽ ഇപ്പോൾ അവൻ പഴയ പോലെ മിണ്ടുന്നില്ല അല്ലെങ്കിൽ പഴയ പോലെ സംസാരിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്താലും കുറ്റമായും തോന്നൽ. ഈ തോന്നലുകൾ എന്താ വരുന്നത്? അതാണ് ശരിക്കും ഈ പറഞ്ഞ പോലത്തെ ഈഗോ അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നത്. അതില്ലാതാക്കാൻ എന്താ ചെയ്യുക? നമ്മൾ അതിനെ പറ്റി ബോധേടാവാണ്ടിരിക്കുക. അവൻ അവൻ്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ആ ലെവലിലെത്തി. ഇനിയിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കും, എനിക്ക് ഇന്നലെയൊക്കെ നാളെ അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ താഴ്ന്നു കിടക്കുമ്പോൾ അവനെ കൂട്ടി സഹതിപ്പിക്കാൻ തന്നെ അവൻ്റെ അത് അവൻ പ്രശ്നം അവൻ മൂലം ഉണ്ടാക്കിയെടുത്ത പ്രശ്നം കൊണ്ടുണ്ടായതാവുക. നമുക്ക് സാഹചര്യങ്ങൾ സഹായിക്കാത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഓവറായിട്ട് ഒരു കാര്യത്തെ പറ്റിയിട്ട് പോതേടെ ആവേണ്ട ലൈഫിലേ സിമ്പിളായിട്ടിരിക്കുക. അതായത് ആ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട വഴി പോലെ നടക്കും. അപ്പോൾ മറ്റുള്ളവരെ പറ്റി കൂടുതൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് ബോധവാനെ ആവേണ്ടിരുന്ന അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുക, ഇവരെന്താ ചിന്തിക്കുക, ഞാൻ എന്താ പറയുക, അവരോട് എന്താ പറയുക, ഒന്നും വേണ്ട. സാധാരണ പോലെ എന്താ ചിന്തിച്ചു നോക്കിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കും.